സുവിശേഷ വീഥി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, പരിശുദ്ധനായ ദൈവമേ, നന്ദി പറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഇന്ന് അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളിന്ന് ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാനും കർത്താവെ അത് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനും ഞങ്ങളുടെ ഓരോരുത്തരും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാനും അവിടെ സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം വീണ്ടും നിങ്ങളോട് പ്രഘോഷിക്കുവാൻ ഏഴയായ അടിയന് ദൈവം നൽകിയതായ ഈ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായി ചിത്രീകരിച്ചിട്ടുള്ള ഒരു ദൈവദാസനെക്കുറിച്ചാണ്. അത് മറ്റാരുമല്ല, വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാമിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ എങ്ങനെ ഈ ലോകത്തിൽ ആയിരിക്കണം, കുടുംബം എങ്ങനെയായിരിക്കണം, ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധം എങ്ങനെയായിരിക്കണം, ദൈവികമായിട്ടുള്ള ആരാധന എപ്രകാരമായിരിക്കണം, അവൻ്റെ സാമൂഹ്യമായിട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണം, ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കണം, പരിഹാരം കാണണം, എന്നിത്യാദിയുള്ളതായ ചോദ്യങ്ങൾക്കൊക്കെയും ഒരു ഉത്തരം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് അബ്രഹാം എന്നുള്ള പേരിനാൽ അറിയപ്പെടുന്നതായിട്ടുള്ള ആ ദൈവത്തിൻ്റെ ദാസൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ 12 അധ്യായത്തിൽ നാം കാണുന്നുണ്ട് അബ്രഹാമിനെ ദൈവം വിളിച്ച് വാർതിരിക്കുന്നതായിട്ട്. അബ്രഹാമിനോട് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാനായിട്ടുള്ള ഒരു നിയോഗം, അതാണ് അബ്രഹാമിന് ലഭിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു നിയോഗം ആയിരുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. ദൈവം ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ച ഈ ലോകത്തിൽ ആക്കുമ്പോൾ ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് ഓരോ ഉദ്ദേശവും പ്ലാനും പദ്ധതിയുമുണ്ട്. ആ പദ്ധതി ദൈവം തൻ്റെ സമയത്ത് തന്നെ അത് നിർവഹിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അബ്രഹാം ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ പിതാവിനോട് ചേർന്ന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന തൊഴിലിലേർപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണുന്നു. അങ്ങനെ അന്യദൈവങ്ങളെ സേവിക്കുകയും അന്യദൈവങ്ങളെ അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങളെ കയ്യിലെടുത്ത് അമാനമാടുകയും അത് വിൽക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്തുന്നതാണ് ജീവനുള്ളതായ ദൈവം, ജീവനുള്ളതായ ദൈവത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ ഒരു പുതിയ നിയോഗം അബ്രഹാമിന് നൽകുന്നത് എന്ന് നമ്മൾ ഇവിടെ കാണുന്നു. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതിന് ചില ഉദ്ദേശമുണ്ട്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ടാണ് വിളിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിളി എന്നുള്ളത് അനുഗ്രഹത്തിലേക്കുള്ള ഒരു വിളിയാണ്. ദൈവത്തിൻ്റെ വിളിക്ക് പലരും ചെവി കൊടുക്കാത്തതിൻ്റെ കാരണം നാളെയെക്കുറിച്ചുള്ളതായ ചിന്തകളാണ്. നാളെ എന്ത് സംഭവിക്കും, ഞാൻ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിയാൽ, ഞാൻ ഒരു ദൈവവിശ്വാസിയായി തീർന്നാൽ, ഇന്ന് എനിക്കുള്ളതായ ആ സാഹചര്യങ്ങൾ, മാനങ്ങൾ, സമ്പത്ത് ഇതൊക്കെയും നഷ്ടപ്പെടുകയും ഞാൻ വിലയില്ലാത്തവനായി തീരുകയും ചെയ്യുമെന്ന ചിന്ത പലപ്പോഴും പലർക്കും ഉണ്ടാകും. ഇവിടെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല തൊഴിലിലാണ് അദ്ദേഹം ഏർപ്പെട്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുലത്തൊഴിലാണ്. അവരുടെ ജീവിതത്തിൽ നല്ല സാമ്പത്തിക പരമായ കാര്യങ്ങളിൽ അവർക്ക് നല്ല ഉന്നമനം ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ദൈവം വിളിച്ചു, ദൈവത്തിൻ്റെ വിളി കേൾക്കാനായിട്ട് അബ്രഹാം ചെവി കൊടുത്തപ്പോൾ അബ്രഹാം ഇറങ്ങി പുറപ്പെടുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഏകദേശം 88 പ്രാവശ്യത്തോളം അനുഗ്രഹം, അനുഗ്രഹം എന്ന വാക്ക് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും വിധത്തിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് അനുഗ്രഹം എന്ന് പറയുന്നത്? അനുഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും സമ്പൽ സമൃദ്ധിയും സുഖസൗകര്യങ്ങളും മാത്രമാണോ? യഥാർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തോട് ചേർന്ന് സൃഷ്ടിക്ക് ഒരുമിച്ചിരിക്കുവാൻ കഴിയുന്ന
ആ ഒരു അനുഭവത്തെയാണ് അനുഗ്രഹം എന്നതുകൊണ്ട് നാം വിവക്ഷിക്കുന്നത്. ആ ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ കഷ്ടത വരാം, പ്രയാസങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, പക്ഷേ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നൽകുന്നതായിട്ടുള്ള ഒരു സാമീപ്യമുണ്ട്, സന്തോഷമുണ്ട്, കരുതലുണ്ട്, പരിചരണമുണ്ട്, പ്രത്യാശയുണ്ട്, വാഗ്ദത്തമുണ്ട്. അതെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് അനുഗ്രഹം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് മനുഷ്യൻ ലോകപ്രകാരം ഓടുകയാണ് അനുഗ്രഹത്തിന് വേണ്ടി. എന്നാൽ ആ മനുഷ്യൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ചിന്തിക്കുന്നത് ഒന്നുമല്ല അനുഗ്രഹം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തോടുകൂടെ മനുഷ്യനായിത്തീരുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോൾ, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ദൈവം പദ്ധതികളെ ഒരുക്കി അവരുടെ ജീവിതത്തെ സന്തോഷത്തോടും സമാധാനത്തോടും സമൃദ്ധിയോടും നടത്തുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ ഉറവിടം എന്നുള്ളത് ദൈവമാണ്. ഇപ്പോൾ ഇവിടെ അബ്രഹാമിനെ വിളിച്ചത് അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നതായ എൻ്റെ പ്രിയപ്പെട്ട ആളുകളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളെ ദൈവം വിളിക്കുന്നത് എന്തിനു വേണ്ടി? അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്, ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ വേണ്ടിയാണ്, ദൈവത്തിന് പിന്നാലെ നടക്കുവാൻ വേണ്ടിയാണ്, ദൈവം ആരാകുന്നു എന്ന് അനുഭവിച്ചറിയുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ളതായ അനുഗ്രഹം എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു, സാധിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ദൈവം നൽകുന്ന അനുഗ്രഹം അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് ജീവിതത്തിൻ്റെ സാഫല്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കണമോ? തീർച്ചയായും ദൈവത്തിൻ്റെ വിളിക്ക് നാം അനുകൂലമായി നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അബ്രഹാം ദൈവാനുഗ്രഹങ്ങളുടെ ഒരു നിറകുടമായി മാറിയതായിട്ടാണ് വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത്. അവൻ മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ടത്, മറ്റുള്ളവരെ പോലും അനുഗ്രഹിക്കത്തക്ക രീതിയിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമായി മാറി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്, അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നേടുവാനായിട്ട് കഴിയുക? അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അബ്രഹാമിനോട് ദൈവം വിളിക്കുന്നത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക. ആ പോകുമ്പോൾ നീ എന്ത് ചെയ്യണം എന്നറിയാമോ? ചിലതൊക്കെ വിട്ടുകളയണം. നിൻ്റെ സാർച്ചക്കാരെയും പിതൃഭവനത്തെയും എല്ലാം വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര ആരംഭിക്കണം. അതായിരുന്നു വിളി. ഇപ്പോൾ ചിലത് വിടണം, ചിലതിനെ പ്രതീക്ഷിക്കണം. എന്താണ് വിടേണ്ടത് അല്ലെങ്കിൽ എന്താണ് അബ്രഹാം വിട്ടത് എന്ന് നമ്മൾ നോക്കുമ്പോൾ, താൻ ഇന്നലകളോട് വിട ചൊല്ലുകയാണ്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതായിട്ടുള്ള ആ തൊഴിലിനോട് താൻ വിട ചൊല്ലുകയാണ്. താൻ നയിച്ചിരുന്നതായ ജീവിതത്തിൻ്റെ രീതികളോട് താൻ വിട ചൊല്ലുന്നു. താൻ അനുഭവിച്ചിരുന്നതായ സുരക്ഷിതത്വം, സുഖസൗകര്യങ്ങൾ, ബന്ധുജനങ്ങളുടെ സാമീപ്യം ഇതെല്ലാം പാടെ പരിത്യജിച്ചുകൊണ്ട് താൻ ഇന്നുവരെ എന്തായിരുന്നുവോ അതൊന്നുമല്ലാതെയായിത്തീരുന്നതായിട്ടുള്ള ഒരു സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട ഒരു അനുഭവം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഇതുതന്നെയാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഓരോ വ്യക്തികളെയും വിളിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അവിടെയൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, അവർ വള്ളവും വലയും എല്ലാം വിട്ടിട്ട് കർത്താവിനെ പിന്തുടർന്നു. അപ്പോൾ എല്ലാം ഉപേക്ഷിക്കുക, അതുവരെ ഉണ്ടായിരുന്നതായ ജീവിത രീതിയും അതുകൊണ്ടുവരെ ഉണ്ടായിരുന്നതായ ജീവിത സാഹചര്യങ്ങളും എല്ലാം വിട്ടിട്ട് ദൈവത്തിൻ്റെ വിളിക്ക് അനുസരിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ വിശ്വസിച്ച് അവൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ്. സ്വയം ശൂന്യമായി തീരുക. അവിടെ നാളെ എന്ത് സംഭവിക്കും, നാളെ എന്ത് ഭക്ഷിക്കും, നാളെ എവിടെ കൂടാരമടിക്കും എന്നിങ്ങനെയുള്ളത് അനിശ്ചിതത്വത്തിൻ്റെ ഒരു ജീവിതശൈലി സ്വീകരിക്കുവാനാണ് ദൈവവിളി. എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് നീ അവിടെ താമസിച്ചുകൊള്ളൂ എന്നല്ല ദൈവം പറയുന്നത്, എൻ്റെ പിന്നാലെ വരിക, വന്നു കാൺമിൻ എന്നാണ് കർത്താവ് പറയുന്നത്. വന്നു കാണുമ്പോൾ മാത്രമാണ് അവിടെയുള്ള ആവശ്യങ്ങളെക്കുറിച്ച് ബോധ്യമാവുകയുള്ളൂ.
അല്ലാതെ ഉള്ളതിലേക്ക് വരികയല്ല കർത്താവ് നമ്മളെ വിളിക്കുന്നത്, അനിശ്ചിതത്വത്തിലേക്ക് ഒരു ആ ഒരു ജീവിതശൈലി സ്വീകരിക്കുവാനായിട്ടുള്ളൊരു ദൈവവിധിയാണ്. ഇവിടെ ഒന്നുമല്ലാതായി തീരുന്നതായിട്ടുള്ള അബ്രഹാമിനെ ദൈവം എല്ലാം ആക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സ്വയം ശൂന്യവൽക്കരണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വയം ശൂന്യവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയതായിട്ടുള്ള മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അതാണല്ലോ യേശു ക്രിസ്തു. ആ യേശു ഒരേ സമയം ദൈവവുമായി ഒരേ സമയം മനുഷ്യനുമായിരുന്നു. ദൈവപുത്രനായിരുന്നു, മനുഷ്യപുത്രനായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അവൻ എല്ലാം മുറുകെ പിടിക്കാതെ വണ്ണം അവൻ തന്നെത്താൻ ത്യജിച്ച് താഴോട്ട് ഇറങ്ങി വന്നു, സ്വയം ശൂന്യനായി തീർന്നു, ഒരു മനുഷ്യ ജന്മമെടുത്തു. അതിനെ നമ്മൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അത് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. അതിന് കാരണം സർവശക്തനായ, സർവവ്യാപിയായ, അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ലെങ്കിൽ അന്തിമ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ദൈവം മറിയ എന്ന ആ സ്ത്രീയുടെ ഉദരത്തിൽ 9 അല്ലെങ്കിൽ 10 മാസം വന്ന് ഒതുങ്ങി ഇരുന്നു എന്ന് പറയുന്നതിനെ വിശദീകരിക്കുവാൻ, വിശദമാക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? നമുക്കത് സാധ്യമല്ല. നമ്മുടെ വായനയുടെയോ നമ്മുടെ കണ്ടെത്തലുകളുടെയോ നമ്മുടെ അറിവിൻ്റെയോ തലത്തിൽ നിന്നുകൊണ്ട് ആ ഒരു സ്വയം ശൂന്യമായി ശൂന്യനായിത്തീരുന്ന സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുന്നതായിട്ടുള്ള ആ അനുഭവത്തെ വ്യാഖ്യാനിക്കുവാനായിട്ട് നമുക്കോർക്കും ഒരു ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ അപ്രകാരം അനുസരണമുള്ളവനായി തീർന്നതുകൊണ്ട് ദൈവം അവന് സകല നാമത്തിനും മേലായ നാമം നൽകി, അവനെ ഉയർത്തി, എല്ലാ നാവും യേശു കർത്താവ് എന്ന് ഏറ്റുപറയേണ്ട ആ അവൻ അനുഭവത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാവീദ് അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോഴും ഈ ഒരു അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വിളിക്ക് ഞാൻ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു എങ്കിലും നമ്മൾ ഇന്നും മുറുകെ പിടിച്ചിട്ടുള്ള, നമ്മൾ വിട്ടുകളയാത്ത, നമ്മൾ ഉപേക്ഷിക്കാത്ത, ഇന്നും നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന ചില ചില സംഗതികളില്ലേ? ചില ചില പാരമ്പര്യങ്ങൾ, ചില ചില മേൽക്കോയ്മകൾ, ഉപേക്ഷിക്കേണ്ട ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നാം നമ്മുടെ കക്ഷത്തിൽ വെച്ചുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കൂടത്തിൽ നമ്മൾ കൂട്ടിക്കൊണ്ടല്ലേ നാം ദൈവത്തിൻ്റെ വിളി കേട്ടു, അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ നമ്മൾ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് നാം ഇറങ്ങിയിട്ടുള്ളത്? ഒരു നിമിഷം ചിന്തിക്കുക. ഉപേക്ഷിക്കേണ്ടത് പലതും ഉപേക്ഷിക്കാതെയാണോ, ഏറ്റെടുക്കേണ്ടത് പലതും ഏറ്റെടുക്കാതെയാണോ നാം കർത്താവിൻ്റെ പിന്നാലെ ഈ യാത്രയെ ആയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ മനുഷ്യൻ്റെ വിശ്വസ്തതയാണ് നാം കാണുന്നത്. ഇവിടെ അബ്രഹാമിന് ദൈവം വിളിക്കുമ്പോൾ അവൻ്റെ വിശ്വസ്തത, അവനെല്ലാം ഉപേക്ഷിച്ചു ദൈവത്തിൻ്റെ പിന്മാല വരിക, വിശ്വസ്തതയാണ് അത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം തൻ്റെ ജീവിതത്തിൽ നിവൃത്തീകരിക്കപ്പെടണമെന്നുള്ളതായ അനുഭവം, ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദൈവത്തിൻ്റെ വാഗ്ദത്തവും ഒന്നുചേരുന്ന മനോഹരമായ ആ ഒരു ദൃശ്യം ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, യേശു കർത്താവിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ വിളിക്ക് ചെവി കൊടുക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ദൈവം വയ്ക്കുന്ന കണ്ടീഷൻ നമ്മൾ അംഗീകരിച്ച് മതിയാകുകയുള്ളൂ. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ, അബ്രഹാം ദൈവം പറഞ്ഞത് കേട്ട് യാത്ര ആരംഭിച്ചു, കനാൻ ദേശത്തിലേക്കുള്ള യാത്ര. എന്നാൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു ശ്രമം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതൊരിക്കലും സംഭവിക്കുവാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ പറയുന്നു, ചിന്തിച്ചേക്കാം. പക്ഷേ അത് സംഭവിച്ചു. എന്താണത്? തൻ്റെ ഭാര്യയായിരിക്കുന്ന സാറായുമായി ഫറവോൻ്റെ അടുക്കൽ എത്തുമ്പോൾ ഫറവോൻ്റെ അടുക്കൽ പറയുകയാണ്, ഇത് എൻ്റെ സഹോദരിയാണ്. ഭാര്യയാണ് എന്ന് പറയുന്നതിന് പകരമായി സഹോദരിയാണ് എന്ന് പറയണം. കാരണം എന്താണ്? അവിടെ സ്വയം രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്.
സാറായ ഫറവോന്റെ മുമ്പിൽ സഹോദരിയായി ചിത്രീകരിക്കുന്നു. അവിടെ തൻ്റെ പ്രതിസന്ധിയുടെ മധ്യേ ദൈവത്തോട് ആലോചന ചോദിക്കാതെ എടുത്തുചാടുന്നതായ അബ്രഹാമിനെ നമ്മൾ കാണുകയാണ്. അബ്രഹാമിൻ്റെ കണക്കുകൂട്ടൽ വിജയിച്ചില്ല. അവൻ്റെ ആ എടുത്തുചാട്ടം അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അബ്രഹാമിനോട് ഫറവോൻ ചോദിക്കുന്ന സമയത്ത് അബ്രഹാം പല ഒഴിവുകഴിവുകൾ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, അവിടെ ദൈവം ആ ചരിത്രത്തിൽ ഇടപെടുകയാണ്. ദൈവം അവിടെ അവർ ഇടപെട്ട് ദൈവം സാറായെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മനുഷ്യനെ വിശ്വസ്തതയ്ക്ക് വേണ്ടി ദൈവത്തിന് അനുസരിക്കുന്നതിന് വേണ്ടി ദൈവം വിളിക്കുന്നു. തൻ്റെ പിന്നാലെ മനുഷ്യൻ വരുന്നു. പക്ഷേ മനുഷ്യൻ പലപ്പോഴും മാനുഷികമായിട്ടുള്ള ചിന്തയാൽ മനുഷ്യൻ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ തെറ്റിപ്പോവുകയും ചെയ്യുന്നു. ദൈവത്തോട് വിശ്വസ്തത കാണിക്കുവാനായിട്ട് മനുഷ്യന് കഴിയാതെ പോകുന്നു. എന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവം ഇറങ്ങി വന്ന് ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം ഇറങ്ങി വരികയും ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തുകയും ചെയ്തതുകൊണ്ട് അബ്രഹാമിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമുണ്ടായില്ല. എന്നാൽ നമ്മൾ ഓർക്കണം, നമ്മൾ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരാണോ? ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവത്തെ പിൻപറ്റുന്നതിൽ, ദൈവത്തെ സ്തുതിക്കുന്നതിൽ, ദൈവ ശുശ്രൂഷക്കാരെ ബഹുമാനിക്കുന്നതിൽ, ആദരിക്കുന്നതിൽ, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ, സുവിശേഷം അറിയിക്കുന്നതിൽ ഒക്കെ നമുക്ക് എത്രത്തോളം വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പുറമേ നോക്കുമ്പോൾ നാം ഒരു ക്രിസ്ത്യാനിയായിരിക്കാം, ദൈവത്തിലായിരിക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ, ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടുകൂടെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ അബ്രഹാം ചെയ്യേണ്ടിയിരുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം പരിഹാരം വരുത്തും എന്നുള്ള ഒരു ഉറപ്പ് അബ്രഹാമിന് ഉണ്ടാകണമായിരുന്നു. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, നമ്മുടെയുമൊക്കെ ജീവിതത്തിലും ഇതൊക്കെ സംഭവിക്കാം. എന്നാൽ ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നത്. അവൻ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അബ്രഹാം എന്ന ആ മഹൽ വ്യക്തിയുടെ ചരിത്രത്തിലേക്ക്, കുടുംബം എന്ന ചരിത്രത്തിലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. കാരണം അവൻ ചരിത്രത്തിൻ്റെ കർത്താവാണ്. അതുകൊണ്ട് വിശ്വസ്തതയോടുകൂടെ ദൈവത്തെ അനുധാവനം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം, നമുക്ക് സാധിക്കണം. പിന്നെയും അബ്രഹാമിൻ്റെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ, കുടുംബത്തിലുണ്ടായ ഒരു പ്രശ്നം. എന്താണ് ആ പ്രശ്നം? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ലോത്തും അബ്രഹാമും തമ്മിലുള്ളതായ പ്രശ്നം, യഥാർത്ഥത്തിൽ അബ്രഹാമും ലോത്തും തമ്മിലല്ല പ്രശ്നം, അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും പരിചാരകൾ തമ്മിലാണ്, അവരുടെ ശുശ്രൂഷക്കാർ തമ്മിലാണ്. കാരണം അബ്രഹാമും ലോത്തും വലിയ സമ്പത്തുള്ളവരാണ്, സമ്പന്നന്മാരാണ്. അവരുടെ ഉള്ളതായ ജീവജാലങ്ങളെയൊക്കെ നോക്കുന്നതായ ആളുകൾ തമ്മിലാണ് പ്രശ്നമുണ്ടായത്. അത് വലിയൊരു പ്രശ്നമായപ്പോൾ അവിടെ അബ്രഹാം തൻ്റെ സാക്ഷ്യത്തിന് തടസ്സമായി ഈ പ്രശ്നം വരും എന്ന് കണ്ടപ്പോൾ അബ്രഹാം എന്താണ് ചെയ്യുന്നത്? ലോത്തുമായി സംസാരിച്ച് ആ പ്രശ്നത്തിനൊരു പരിഹാരം വരുത്തുകയാണ്. ലോത്തിനോട് അബ്രഹാം പറയുന്നു, നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാത്തവണ്ണം നമ്മൾ വളർന്നിരിക്കുന്നു, സമ്പത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്നു, നമ്മുടെ പരിചാരകർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ആയിരിക്കുന്നു. ഇതൊരിക്കലും ദൈവത്തിൻ്റെ മക്കൾ എന്ന രീതിയിൽ ആയിരിക്കുന്ന നമുക്ക് ഒരു സാക്ഷ്യത്തിന് ഇത് നിദാനമല്ല, സാക്ഷ്യം നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. അവിടെ അബ്രഹാം പറയുകയാണ്, നീ ഒരു തിരഞ്ഞെടുപ്പ് നടത്താം, നിനക്ക് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തു കൊള്ളുക. അവിടെ നമുക്കറിയാം ലോത്ത് ഫലഭൂയിഷ്ടമായിട്ടുള്ളതായ ദേശം തിരഞ്ഞെടുത്തു. അബ്രഹാമിനൊരു പരാതിയും ഉണ്ടായില്ല.
പിറുപിറുത്തില്ല. നീ കൂടുതലെടുത്തു, എനിക്ക് ഇന്നത് തന്നു, ഇതാണ് എനിക്ക് തന്നുള്ളൂ, ഫലവിഷ്ടമായ സ്ഥലം നീ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് ലോത്തിനെയോട് അവൻ വഴക്കുണ്ടാക്കിയില്ല. അവർ രണ്ടുപേരും പിരിയുകയാണ്. മറ്റു സമൂഹങ്ങളുടെ ഇടയിൽ തങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെടാതെ അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. മാത്രമല്ല, സാഹോദര്യ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും പവിത്രതയും കാത്തു സൂക്ഷിക്കുവാനിവിടെ അബ്രഹാം ശ്രമിക്കുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ സാഹോദര്യ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടില്ലേ? ഇന്ന് ലോകത്ത് ഏറ്റവുമധികം കുടുംബങ്ങൾ തകർന്ന് പോവുകയല്ലേ? എന്തുകൊണ്ട്? പരസ്പരം വിശ്വസിക്കുവാൻ കഴിയാതെ, ആശ്രയിക്കുവാൻ കഴിയാതെ, പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാതെ, ബഹുമാനിക്കുവാൻ കഴിയാതെ ഇന്ന് അകന്നു പോകുന്നതായ കുടുംബങ്ങൾ, ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതായ ഒരു ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ അബ്രഹാം നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ചൂണ്ടുവലകയാണ് പ്രശ്നങ്ങളെ പരിഹരിക്കുക. പ്രശ്നങ്ങളെ പരിഹരിക്കുക, മറ്റുള്ളവരെ സഹോദര എന്ന് വിളിക്കുക, അങ്ങനെ വിളിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക, നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തുകൊള്ളുക എന്ന് പറയുന്ന, വിട്ടുകൊടുക്കുന്നതായ ഒരു അനുഭവത്തെ ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, ഈ വിഭാഗീയതകൾ, ഈ പിണക്കങ്ങൾ ഒക്കെ ഇന്ന് ക്രിസ്തീയ സഭയെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് സഹോദരനെ സഹോദരനായി കാണുവാൻ കഴിയാത്തത്? ദൈവസ്നേഹം നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിൽ നമ്മളിന്നായിരിക്കുകയല്ലേ? സാക്ഷ്യം നഷ്ടപ്പെട്ട ഒരു സമൂഹമായി ക്രിസ്തീയ സമൂഹം ഇന്ന് മാറിയിരിക്കുകയല്ലേ? AD 52 ഇവിടെ ഇന്ത്യയിൽ സുവിശേഷം എത്തിയെന്ന് നാം ഹോർമുഖവാരം പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ ജനസംഖ്യയിൽ 3% താഴെ മാത്രമായി ഇന്ന് ക്രിസ്ത്യാനികളുടെ എണ്ണം നിൽക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഇന്ന് കൂണുപോലെ ധാരാളം സഭകൾ ലോകത്ത് ഉണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സഭകൾ ഉണ്ടാകണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ എന്തുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാൻ, കരുതുവാൻ നമുക്ക് കഴിയുന്നില്ല? നമ്മെ തന്നെ ദൈവകാര്യങ്ങളിൽ നമുക്ക് സമർപ്പിക്കുക, ഇതുപോലെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുന്നൊരു അനുഭവം നമുക്കുണ്ടാകുന്നില്ല. ആദ്യ 100 സഭയിലെ പ്രശ്നമെന്ന് പറയും രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 6 അവിടെ എബ്രായ ഭാഷക്കാർ യവന ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തതായിട്ട് നമ്മൾ കാണുന്നു. ആ പിറുപിറുപ്പ്, ആ സ്ത്രീകളിടയിലുണ്ടായ ആ പിറുപിറുപ്പ് ഈ സഭയ്ക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത സാക്ഷ്യത്തിന് തടസ്സമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ അപ്പോസ്തലന്മാർ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ 7 തിരഞ്ഞെടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുവിൻ. അവർ 7 തിരഞ്ഞെടുത്തു. അവർക്ക് 3 ഗുണങ്ങളുണ്ടാവുള്ളവരായിരുന്നു. അവർ നല്ല ആത്മാവ് നിറഞ്ഞവരും, നല്ല സാക്ഷ്യമുള്ളവരും, ജ്ഞാനമുള്ളവരുമായിരുന്നു. അങ്ങനെയുള്ള 7 തിരഞ്ഞെടുത്ത് ആ പ്രശ്നത്തിന് പരിഹാരം അവർ കണ്ടു എന്നുള്ളതാണ്. ക്രിസ്തീയ സഭയെ, ക്രിസ്തീയ സമൂഹമേ, ദൈവമക്കളെ, ദൈവം നമ്മെ ഈ ലോകത്ത് ആക്കിയിരിക്കുന്ന എന്തിനാണ്? പ്രശ്നമുണ്ടാക്കുവാനല്ല, പ്രശ്നങ്ങളെ പരിഹരിക്കുവാനാണ്. എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, അയൽവക്കംകാരുമായുള്ള ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അബ്രഹാം പ്രശ്നത്തെ പരിഹരിച്ചതുപോലെ, പ്രശ്നത്തെ സമീപിച്ചതുപോലെ ഒന്ന് സമീപിക്കുവാനായിട്ട്, പ്രശ്നത്തെ ഒന്ന് പരിഹരിക്കുവാനായിട്ട്, അബ്രഹാമിനെ പോലെ മുൻകൈ എടുക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അബ്രഹാമിൻ്റെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും, നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ഇവിടെ ഇതാ അബ്രഹാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുകയാണ്. തന്നിൽ ദൈവം നൽകിയതായിട്ടുള്ള അനുഗ്രഹത്തെ തന്നിൽ തന്നെ അത് സൂക്ഷിച്ചു വയ്ക്കാതെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അബ്രഹാമിനെ ദൈവം മാനിച്ചു നടത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, ദൈവം എന്തിനു വേണ്ടി നമ്മെ ഈ ലോകത്ത് ആക്കി വെച്ചിരിക്കുന്നു? അനുഗ്രഹങ്ങളെ നമുക്ക് നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞ് നമുക്ക് സുരുക്കൂട്ടി വയ്ക്കുവാനല്ല ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ നൽകുന്നത്. ആ അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തനെ ചെയ്തതെല്ലാം എനിക്കാകുന്നു നിങ്ങൾ ചെയ്തത്, ഇത് ചെയ്യാത്തതൊന്നും എനിക്ക് നിങ്ങൾ ചെയ്തിട്ടുമില്ല എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ ലോകത്തിലേക്കൊന്ന് കണ്ണോടിക്കേണ്ടിയിരിക്കുന്നു. ദൈവ പൈതൽ എന്ന വിധത്തിലും ക്രിസ്ത്യാനി എന്ന വിധത്തിലും നമ്മെ ദൈവം വിളിച്ച് വാർതിരിച്ച് ഈ ദേശത്തായിരിക്കുമ്പോൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിത്തീരുവാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായിത്തീരുവാനായിട്ട് നമുക്ക് കഴിയണം. ഇന്നും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ഈ തലമുറയിൽ
അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൻ്റെ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അബ്രഹാമിലൂടെ ദൈവം നൽകിയ അനുഗ്രഹമാണ് നമ്മെ അതിനായിട്ട് പ്രേരിപ്പിക്കുന്നത്. വിശ്വാസികളുടെ പിതാവായി അബ്രഹാം ഇന്നും അറിയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നിരിക്കുന്നതിൻ്റെ കാരണം തന്നെ അബ്രഹാം ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനായിരുന്നു. അവൻ വിശ്വസ്തനായിരുന്നു, ദൈവത്തെ അവൻ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു, ദൈവത്തെ പൂർണ്ണമായി അംഗീകരിച്ചു. അതുകൊണ്ട് അവൻ്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ദൈവത്തിന് നമുക്കൊന്ന് സമർപ്പിക്കാമോ? നമ്മുടെ ജീവിതത്തിലെ ഒന്ന് പരിശോധിക്കാമോ? കർത്താവേ, ഞാൻ എത്രയോ നാളുകളായിട്ട് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ നിൻ്റെ മുമ്പിൽ വിശ്വസ്തത അഭിനയിക്കുകയാണോ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവമേ ഞാൻ ആയിത്തീർന്നിട്ടുണ്ടോ? എൻ്റെ ജീവിതം കർത്താവേ നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ മറ്റുള്ളവർ മുമ്പാകെ പറയുമ്പോൾ അപ്രകാരം ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ അങ്ങിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? അതോ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വെറുതെ സാക്ഷി പറയുന്നതാണോ? എന്നെ കാണുന്നവർ യേശുവിനെ കാണുവാനായിട്ടുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? കർത്താവേ, മറ്റുള്ളവർക്ക് ഫലകരമായ ഫലം കൊടുക്കുന്ന ഒരനുഭവമായി തീരുവാനായിട്ട് എന്നെയും ചെത്തി വെടിപ്പാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് കേട്ടതായ ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനത്തിൽ കർത്താവെ അബ്രഹാമിനെ പോലെ ഞങ്ങളെ ഓരോരുത്തരെയും വിശ്വസ്തതയുള്ള മക്കളാക്കി കർത്താവെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവരായിക്കൊണ്ട് അനുഗ്രഹത്തിൻ്റെ വക്താക്കളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധനായ ദൈവമേ, നീ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, അബ്രഹാമിനെ നീ അവിടുന്ന് വിളിച്ച് വാർതിരിച്ച് അനുഗ്രഹിച്ച് അവൻ വിശ്വസ്തയോടുകൂടെ കർത്താവെ അങ്ങേ പിൻപറ്റിയപ്പോൾ അനുഗ്രഹങ്ങളെ കൊണ്ട് നീ അവനെ നിറച്ചുവല്ലോ. അവനെ ഐശ്വര്യമായി അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങളും ഇതാ നിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ളതല്ല, കർത്താവ് ഞങ്ങളെ കാണിപ്പാതിരിക്കുക, ദേശത്ത് ഞങ്ങളെ അവൻ എത്തിക്കും എന്നുള്ളതായ വിശ്വാസവും പ്രത്യാശയോടെ കർത്താവെ ഞങ്ങൾക്ക് അങ്ങയുടെ സ്ഥലത്തേക്ക് വന്നു ചേരുവാനായിട്ട് നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ടല്ല, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവരായി തീരുവാൻ കർത്താവെ അബ്രഹാമിന്മേൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിന്മേൽ പരിവർത്തിച്ച് ഞങ്ങളുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലുമുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവരായി മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ അനുഗ്രഹത്തിന് അതാവായിരിക്കുന്ന കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പ്രാർത്ഥനയെ കേട്ടത് ഞാൻ സ്തോത്രം ചെയ്യുന്നു, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.